ആർക്കും ലോട്ടറി അടിക്കാം എന്നാൽ വളരെ പാവപ്പെട്ട ചിലർക്ക് ലോട്ടറി അടിച്ചാൽ കേൾക്കുന്നവർക്കും വലിയ സന്തോഷമാണ് അതുപോലെ തെരുവിൽ കഴിയേണ്ടി വന്നവർ സ്വന്തമായി ഒരു വീടില്ലാത്തവർ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വഴിയില്ലാതെ അലയുന്നവർ ഇത്തരക്കാർക്കൊക്കെ വൻ തുക ലോട്ടറി അടിച്ചാൽ എങ്ങനെയിരിക്കും ഇത്തരത്തിലുള്ള യഥാർത്ഥത്തിൽ സംഭവിച്ച കഥകളാണ് ഇനി പറയാൻ പോകുന്നത് കേൾവിക്കാർഗം ആനന്ദം പകരും എന്നതിലുപരി ഇങ്ങനെ വൻ തുകകൾ സമ്മാനമായി ലഭിച്ചപ്പോൾ ഇവരെന്താണ് ചെയ്തത് പിന്നീട് അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വന്നത് എന്നും നമുക്കറിയുവാൻ ശ്രമിക്കാം അതിലൂടെ വലിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനും ശ്രമിക്കാം മൈക്കിൾ എൻഫോർഡ് അറുപത്തി വയസ്സുണ്ട് ഇദ്ദേഹത്തിന് കൊളറാഡോയിലാണ് ജീവിക്കുന്നത് ഇദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ ജീവിച്ചു വന്നിരുന്ന ഒരു വ്യക്തിയാണ് അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉണ്ട് സ്വന്തമായി വളരെ നല്ലൊരു ബിസിനസ് തന്നെ ഇദ്ദേഹം നടത്തി വരികയായിരുന്നു എന്നാൽ ഈ ലോട്ടറി അടിക്കുന്നതിന് ആറു വർഷം മുമ്പ് ഇദ്ദേഹത്തിന്റെ ബിസിനസ് തകർന്നു പണമില്ലാതായി സ്വന്തം വീട് പോലും നഷ്ടപ്പെട്ടു ആ അവസ്ഥയിൽ തന്നെ എല്ലാം നഷ്ടപ്പെട്ട ഇദ്ദേഹത്തിനെ അമേരിക്കയിലെ ജീവിതമാണ് അറിയാമല്ലോ ഇദ്ദേഹത്തിന്റെ ഭാര്യ വിവാഹമോചനം നേടി പോവുകയും ചെയ്തു അങ്ങനെ ഭാര്യയ്ക്കും ഒരു നഷ്ടപരിഹാര തുക കൊടുക്കേണ്ടി വന്നു അങ്ങനെ ഇദ്ദേഹം സാമ്പത്തികമായി തീർത്തും ദരിദ്രനായി സ്വന്തമായൊരു വീടില്ല തന്റെ ബിസിനസ് എല്ലാം തകർന്നു തീർത്തും പരിതാപകരമായ അവസ്ഥ എന്നാൽ അപ്പോഴും അദ്ദേഹം മാനസികമായി തളർന്നില്ല ഇദ്ദേഹം പണ്ട് താൻ താമസിച്ചിരുന്ന വീടിനടുത്തുള്ള ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ഒരു സാധാരണ ജോലിക്കാരനായി തന്റെ ജീവിതം തുടർന്നു അവിടെ അദ്ദേഹത്തിന് ആകെ ഒരു ഹോബി ഉണ്ടായിരുന്നത് അവിടെയുള്ള ലോട്ടറികളായിരുന്നു വളരെ നിസാര തുകയുടെ മാത്രം ചില ലോട്ടറികൾ ഇദ്ദേഹം ഒരു സമയം പോക്കിന് വേണ്ടി എടുത്തിരുന്നു എന്നാണ് പറയുന്നത് ഒരിക്കലും സമ്മാനം ലഭിക്കണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നില്ല അങ്ങനെ ലഭിക്കുമെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നതുമില്ല എന്നാണ് പിന്നീട് ഇദ്ദേഹം പറയുന്നത് ഒരിക്കൽ പത്ത് ഡോളർ കൊടുത്ത് ഇദ്ദേഹം വാങ്ങിയ ഒരു ലോട്ടറിക്ക് അഞ്ച് ലക്ഷം ഡോളർ അര മില്യൺ അമേരിക്കൻ ഡോളർ സമ്മാന തുകയായി ലഭിച്ചു ഈ സമ്മാനത്തുക ലഭിച്ചതിന് ശേഷം ഇദ്ദേഹം ആഡംബരമായ ജീവിതത്തിലേക്കൊന്നും പോയില്ല തൻ്റെ സ്വത്ത് മുഴുവൻ തൻ്റെ ഏക മകളുടെ പേരിൽ എഴുതി വെച്ചതിന് ശേഷം ഇപ്പോഴും വളരെ ലളിതമായി തന്നെ ജീവിക്കുകയാണ് അദ്ദേഹം തൻ്റെ മുൻപത്തെ ബിസിനസ് വീണ്ടും തുടങ്ങണമെന്ന് പറഞ്ഞ് പലരും ഇദ്ദേഹത്തെ സമീപിച്ചുവെങ്കിലും ഇനി അതൊന്നും വേണ്ട താൻ ജീവിതത്തിൽ സംതൃപ്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോട്ടറി അടിക്കുന്നതിന് മുമ്പും അതിനു ശേഷവും തൻ്റെ ജീവിതത്തിൽ സന്തോഷം സമമായ അവസ്ഥയിൽ തന്നെയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് എമിലി റയേസ് അമേരിക്കയിൽ തന്നെ ജീവിക്കുന്ന ഈ സ്ത്രീ വളരെ ചെറുപ്പം മുതലേ മയക്കുമരുന്നിന് അടിമയായിരുന്നു തെരുവിലാണ് ജനിച്ചു വളർന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനോടൊപ്പം ഇതിന്റെ ചില വ്യാപാരങ്ങളിലും ഏർപ്പെട്ടതുകൊണ്ട് തന്നെ പല പ്രാവശ്യം ജയിലിലായിട്ടുണ്ട് ഇതുകൂടാതെ മോഷണത്തിനും ഇവർ ജയിലിലായിട്ടുണ്ട് അമരിലോ ജയിലിൽ വളരെയധികം വർഷങ്ങൾ ഇവർ ചെലവിട്ടു അവർ പറയുന്നത് തെരുവിൽ ഭക്ഷണമില്ലാതെ ജീവിക്കുന്നതിലും എത്രയോ ഭേദമായിരുന്നു അന്ന് ജയിലിൽ കഴിഞ്ഞിരുന്നത് എന്നാണ് വികസിത രാജ്യങ്ങളിലെ പണമുള്ള കാഴ്ചകൾ മാത്രമേ പലരും കണ്ടിട്ടുണ്ടാവൂ എന്നാൽ അവിടെയും ഇവിടെയും ദരിദ്രരുടെ കഥ ഏകദേശം ഒന്നുപോലെ തന്നെയാണ് വികസിത രാജ്യങ്ങളിലെ ദരിദ്രരുടെ കഥ പലർക്കും അറിയില്ല എന്നതാണ് സത്യം ഒരിക്കൽ ജയിലിൽ നിന്നും പുറത്തു വന്ന എമിലി ഒരു തീരുമാനമെടുത്തു ഇനി നല്ലതുപോലെ ജീവിക്കണം അങ്ങനെ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ എമിലി തന്നെ പോലെ തന്നെ വീടില്ലാതെ വിഷമിക്കുന്ന സ്ത്രീകളെ താമസിപ്പിക്കുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി അമേരിക്കയിൽ നല്ല പ്രായം കഴിയുന്ന യുവപ്രായം കഴിയുന്ന യുവതികൾ വരെ മോശമായ പല രീതിയിലും നടക്കുകയും തങ്ങളുടെ സൗന്ദര്യം നശിച്ചതിനു ശേഷം അന്നുവരെയുള്ള ആഡംബര ജീവിതത്തോട് വിട പറഞ്ഞ് കയ്യിൽ പണമില്ലാതായി അഭയം തേടിയെത്തുന്ന ഒരു സംഘടനയായിരുന്നു അത് അവിടെ അവർ പലതരത്തിലുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിച്ചു പോകുന്നു അങ്ങനെ ഇരിക്കെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നും എടുത്ത ഒരു ലോട്ടറി ടിക്കറ്റ് എമിലിക്ക് അടിക്കുകയുണ്ടായി രണ്ട് ലക്ഷം ഡോളറായിരുന്നു സമ്മാന തുക ഈ തുക ലഭിച്ചതിന് ശേഷം എമിലി വലിയ ആഡംബര ജീവിതത്തിലേക്ക് ഒന്നും പോയില്ല തന്നെ തന്നെപ്പോലെ തന്നെ വീടില്ലാതെ കഴിയുന്ന സാഹചര്യങ്ങൾ കൊണ്ട് കഷ്ടപ്പാടുകളിൽ കഴിയുന്ന യുവതികൾക്ക് വേണ്ടി ആ പണം വിനിയോഗിക്കുകയാണ് ചെയ്തത് എമിലി റേസിന്റെ ഇപ്പോഴത്തെ ജീവിതം ഇങ്ങനെയാണ് താൻ വൻതുക സംഭാവനയായി നൽകിയ അതേ സംഘടനയിൽ തന്നെ പോലെ തന്നെയുള്ളവരെ പരിചരിച്ചും അവർക്കൊപ്പം ജീവിച്ചുകൊണ്ടും നല്ലൊരു ജീവിതം തന്നെ മാതൃകാപരമായ ജീവിതം തന്നെ എമിലി നയിക്കുന്നു ഗ്രാൻഡ് ഫ്രീമാൻ നെവാഡയിലാണ് ജനിച്ചതെങ്കിലും ഇദ്ദേഹത്തിന് കൃത്യമായൊരു സ്ഥലമില്ല അമേരിക്കയിലുടനീളം ഇദ്ദേഹം ഒരു തെരുവ് തെണ്ടിയെ പോലെ ജീവിതം മുഴുവൻ ജീവിച്ചു പോകുന്നു അങ്ങനെ ഒരിക്കൽ ലാസ് വേഗാസിലെ തെരുവിൽ ജീവിക്കുന്ന കാലത്ത് ഇദ്ദേഹം വെറും രണ്ട് ഡോളർ കൊടുത്ത് രണ്ട് ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങി ആ രണ്ട് ലോട്ടറി ടിക്കറ്റുകൾക്കും സമ്മാനമുണ്ടായിരുന്നു ആദ്യത്തേതിന് എട്ട് ഡോളർ ആയിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ലോട്ടറി ടിക്കറ്റിന് ഒരു ലക്ഷത്തി എൺപതിനായിരം ഡോളർ ആയിരുന്നു സമ്മാനത്തുക വൻതുക സമ്മാനത്തുക കൈപ്പറ്റി സാമാന്യം നല്ല രീതിയിൽ തന്നെ ഇന്ന് അദ്ദേഹം ജീവിക്കുന്നു ഇതിനുശേഷം ഇദ്ദേഹം ഒരു തീരുമാനമെടുത്തു ഇനി ലോട്ടറി ടിക്കറ്റുകൾ എടുക്കില്ല കാരണം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു വൻ തുക തനിക്ക് സമ്മാനത്തുകയായി ലഭിച്ചു എന്നാൽ തൻ്റെ ജീവിതത്തിന്റെ ആയുസിന്റെ നല്ലൊരു ശതമാനവും തീർന്നു കഴിഞ്ഞിരിക്കുന്നു ലോട്ടറി എടുക്കുന്ന ഒരു സ്വഭാവം തനിക്കില്ലായിരുന്നുവെങ്കിൽ തെരുവിലായിരുന്നുവെങ്കിലും കുറെ കൂടെ നല്ല രീതിയിൽ തനിക്ക് ജീവിക്കുവാൻ സാധിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് തനിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലെ നല്ലൊരു തുകയും ഇദ്ദേഹം ലോട്ടറി ടിക്കറ്റുകൾക്ക് വേണ്ടി വിനിയോഗിച്ചിരുന്നു അത്രേ ഇദ്ദേഹത്തിന്റെ സാഹചര്യത്തിൽ ഇതെന്തൊരു തീരുമാനം എന്ന് തോന്നാം എന്തായാലും ലോട്ടറി മൂലം സമ്മാനത്തൊക്കെ നേടുന്ന വിജയികളുടെ വളരെ ചുരുക്കം പേരുടെ കഥകൾ മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ ലോട്ടറി എടുത്ത് വൻ സാമ്പത്തിക നഷ്ടം വരുന്ന ലോട്ടറി എടുത്ത് തന്നെ നശിച്ചു പോയിട്ടുള്ള അനേകം പേർ നമുക്ക് ചുറ്റിലും ഉണ്ടെന്ന് നമ്മൾ കാണുന്നതാണ് അത്തരക്കാർക്ക് ഗ്രാൻഡ് ഫ്രീമാന്റെ കഥ ഒരു പ്രചോദനമാകേണ്ടതുമാണ് വിക്ടർ ഹെറാറ അമേരിക്കയിലെ മിയാമിയിൽ വളരെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഇദ്ദേഹം വിവാഹമോചനത്തിന് നിർബന്ധിക്കപ്പെട്ടു തന്റെ ഭാര്യ പിരിഞ്ഞു പോയതോടെ ഭാര്യയ്ക്ക് ഒരു നഷ്ടപരിഹാര തുകയും കൊടുക്കേണ്ടി വന്നതിലൂടെ സാമ്പത്തികമായി ഇദ്ദേഹം വളരെയധികം തകർന്നു പോയി സ്വന്തം വീട് പോലും ഇദ്ദേഹത്തിന് വിൽക്കേണ്ട അവസ്ഥയിലെത്തി മകൻ വിക്ടറിനോടൊപ്പം പോന്നുവെങ്കിലും താൻ ഇപ്പോൾ ജീവിക്കുന്ന യാതൊരു സൗകര്യവും വീട്ടിൽ അവനെ നിർത്തുവാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തൻ്റെ സഹോദരിയുടെ ഒപ്പം കൊണ്ടുചെന്നാക്കി ഒരിക്കൽ ഒരു സമ്മർ സീസണിൽ നല്ല ചൂടുള്ള കാലത്ത് ഇദ്ദേഹത്തിന് രാത്രി ഒട്ടും ഉറക്കം വന്നില്ല കാരണം ഇദ്ദേഹം താമസിക്കുന്ന തുക്കിട മുറിയിലെ എ സി പോലും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല അതും കേടായിരുന്നു ചൂട് സഹിക്കാനാവാതെ ഇദ്ദേഹം രാത്രിയിൽ പുറത്തിറങ്ങി ഒരു സ്റ്റോറിൽ നിന്നും ഒരു ബാഗ് ഐസ് വാങ്ങി കൂട്ടത്തിൽ എന്തോ തോന്നി ഇദ്ദേഹം ബാക്കിയുണ്ടായിരുന്ന അഞ്ച് ഡോളറിനും ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു പിന്നീട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ആ ലോട്ടറിക്ക് രണ്ടര ലക്ഷം ഡോളറാണ് ഇദ്ദേഹത്തിന് സമ്മാന തുകയായി ലഭിച്ചത് ഇപ്പോൾ തന്റെ മകനോടൊപ്പം വളരെ നല്ലൊരു വീട്ടിൽ തന്നെ ഇദ്ദേഹം ജീവിക്കുന്നു സ്റ്റീവ് ബോറിക് കാനഡക്കാരനായ ഇദ്ദേഹം ജനനം മുതൽക്കേ തന്നെ ഒരു തെരുവ് തെണ്ടിയെ പോലെയാണ് ജീവിക്കുന്നത് വ്യക്തമായ ഒരു ഐഡന്റിറ്റി ഇല്ല കുടുംബാംഗങ്ങളില്ല ഒരിക്കൽ താൻ സമ്പാദിച്ചു വെച്ചിരുന്ന പത്ത് ഡോളർ കൊടുത്ത് ഇദ്ദേഹം ഒരു ലോട്ടറി എടുത്തു ആ ലോട്ടറി ടിക്കറ്റിന് ഇരുപത്തയ്യായിരം ഡോളറാണ് സമ്മാനത്തുകയായി ലഭിച്ചത് ഇദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ വലിയൊരു തുക തന്നെ എന്നാൽ ഇദ്ദേഹത്തിന് ആ സമ്മാനത്തുക ലഭിക്കുകയുണ്ടായില്ല കാരണം തനിക്ക് ഒരു ഐഡന്റിറ്റിയും ഉണ്ടായിരുന്നില്ല ഒരു ബെർത്ത് സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ പോലും ഇല്ലാതെ എങ്ങനെ ഇദ്ദേഹത്തിന് ലോട്ടറിയുടെ ഏജന്റുമാർ പണം ഇട്ടുകൊടുക്കും കാര്യങ്ങളൊന്നും അറിയാതിരുന്ന ഒരു സാധാരണ തെരുവ് ജീവിതം നയിച്ചിരുന്ന ഇദ്ദേഹം തുടർന്നുള്ള ഒൻപത് മാസത്തോളം ഓരോ ഗവൺമെൻറ് ഓഫീസുകൾ കയറി ഇറങ്ങി തനിക്ക് എന്തെങ്കിലും ഒരു രേഖ ഉണ്ടാക്കി തരണം തനിക്ക് ഇതുപോലെ സമ്മാനത്തുകയടിച്ചിട്ടുണ്ട് അത് വാങ്ങുവാനാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും നിരാശയായിരുന്നു ഫലം കാരണം ഇദ്ദേഹത്തിന് ഒരു ഐഡൻറിറ്റി കാർഡ് പോലും ഉണ്ടായിരുന്നില്ല ഒടുവിൽ ഇദ്ദേഹത്തിന്റെ ദുഃഖകഥ കണ്ട് ഒരു പത്രപ്രവർത്തകൻ തൻ്റെ മാധ്യമ ചാനലിൽ ഇദ്ദേഹത്തിന്റെ കഥ ഒരു ഡോക്യുമെൻ്ററി പോലെ സ്റ്റോറി ചെയ്തു ഇത് ശ്രദ്ധിച്ച ഭരണകൂടം ഇദ്ദേഹത്തിന് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെ ഒൻപത് മാസങ്ങൾക്ക് ശേഷം ആ വർഷത്തെ ക്രിസ്മസിന് മുൻപ് ഇദ്ദേഹത്തിന് സമ്മാനത്തുക ലഭിക്കുകയും ചെയ്തു ലാസ്റ്റ് ലോ ആൻഡ്രാസ് ചെക്ക് ചെറുപ്പം മുതലേ തന്നെ മുഴുക്കുടിയൻ സ്വന്തമായി വീടില്ല സാമ്പത്തികമായി ഒന്നുമില്ല സ്വന്തമായി കുടുംബവുമില്ല ഭിക്ഷയെടുത്തും തെരുവിൽ പല പരിപാടികൾ കാണിച്ച് അതിനുള്ള ടിപ്പ് വാങ്ങിയുമൊക്കെ അങ്ങനെ അങ്ങനെ ജീവിച്ചു പോന്നു ഇങ്ങനെയുള്ള ഈ ദരിദ്രനാരായണൻ ഒരു ലോട്ടറി സമ്മാന തുകയ്ക്ക് അർഹനായി ആ തുകയാണ് കേൾക്കേണ്ടത് ഇരുപത്തഞ്ച് ലക്ഷം ഡോളറാണ് ഇദ്ദേഹത്തിന് സമ്മാനമായി ലഭിച്ചത് ഇത്രയും വലിയൊരു തുക സമ്മാനമായി ലഭിച്ചതിനു ശേഷം അത്രനാളും കുടിയനായും ഉത്തരവാദിത്വമില്ലാതെയും അടിപിടി കൂടി നടന്നിരുന്ന ഇദ്ദേഹം ചെയ്ത പ്രവൃത്തി തന്നെ പോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് തെരുവിൽ ജീവിക്കുന്ന ഒരു വീടില്ലാത്ത എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഫൗണ്ടേഷൻ സ്ഥാപിക്കുകയാണ് ഇദ്ദേഹം ചെയ്തത് തന്റെ ജീവിതം ഇപ്പോഴും ആഡംബരത്തിലേക്ക് ഇദ്ദേഹം എത്തിച്ചിട്ടില്ല തനിക്ക് ലഭിച്ച മുഴുവൻ സമ്മാനത്തുകയും തന്നെ പോലെ തന്നെയുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ് ഇദ്ദേഹം ചെയ്തത് നോക്കുക അത്ര നാളും കുടിയനായും തെരുവിലും ജീവിച്ചിരുന്ന ഒരു വ്യക്തി ഒരു ഭാഗ്യം എത്തിയപ്പോൾ അദ്ദേഹം എപ്രകാരമാണ് ചിന്തിച്ചത് എപ്രകാരമാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് ക്രിസ്റ്റൽ നെൽസൺ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലെ ഒരു പവർ ബോൾ ടിക്കറ്റിലൂടെ അൻപതിനായിരം ഡോളർ സമ്മാനത്തുകയായി ലഭിച്ചു ഇതിനു മുമ്പ് ഇവർ ചെയ്തിരുന്ന ജോലി ഇതാണ് ഡെയിലി ജേണലിന്റെ പത്രവിതരണം സ്വന്തമായി ഒരു ട്രക്കുണ്ട് സമ്മാനത്തുക ലഭിക്കുന്നതിന് തൊട്ട് മുമ്പ് മാസത്തോളം ആ ട്രക്കിൽ തന്നെയായിരുന്നു ഇവർ ജീവിച്ചിരുന്നത് കാരണം വാടക കൊടുക്കുവാൻ പണമില്ലായിരുന്നു ആറുമാസം ട്രക്ക് തന്നെ ജീവിതം തന്റെ ആ പഴഞ്ചൻ വണ്ടിക്കുള്ളിൽ തന്നെ ഒരു വീട് പോലെ അറേഞ്ച് ചെയ്ത് അതിൽ ദാരിദ്ര്യത്തോടെ ജീവിച്ചു പോന്നു ഈ സമ്മാനത്തൊക്കെ ലഭിച്ചതിന് ശേഷം ക്രിസ്റ്റൽ നെൽസൺ എന്താണ് ചെയ്തതെന്നറിയാമോ സ്വന്തം സഹോദരന്റെ വീടിനുണ്ടായിരുന്ന കടം മാറ്റി മാറ്റിക്കൊടുത്തു ആറുമാസത്തോളം സ്വന്തമായ ഒരു വീടില്ലാതെ ജീവിച്ചിരുന്ന ക്രിസ്റ്റലിന് ഒരു ഭാഗ്യം കയ്യിൽ വന്നപ്പോൾ സ്വന്തം സഹോദരന്റെ വിഷമമാണ് ആദ്യം മനസ്സിലേക്ക് ഓടി വന്നത് ഇന്ന് നല്ല രീതിയിൽ തന്നെ ക്രിസ്റ്റൽ ജീവിക്കുന്നു സ്വന്തമായി ഒരു വീടുമുണ്ട് ഡെന്നിസ് മാഹുറാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ വീടില്ലാതെ ജീവിക്കുകയാണ് ഡെന്നിസ് മാഹുറാൻ രണ്ടായിരത്തി പതിമൂന്നിലെ മിഷിഗൺ ലോട്ടറിയുടെ സമ്മാനത്തുകയായ തുകയായ അൻപതിനായിരം ഡോളർ ഇദ്ദേഹത്തിന് സമ്മാനമായി ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ സ്വന്തമായി വീടില്ലാതെ ജീവിച്ചിരുന്ന ഇദ്ദേഹം എന്താണെന്നറിയാമോ പുതിയതായി ഒരു ടെൻറ്റ് വാങ്ങി ഒരു വീടല്ല അദ്ദേഹം വാങ്ങിയത് ഒരു ടെൻ്റാണ് വാങ്ങിയത് ഇതിനുശേഷം തനിക്കറിയാമായിരുന്ന തന്നെ പോലെ തന്നെ വിഷമിക്കുന്നവർക്ക് വേണ്ടി ഈ സമ്മാനത്തുക മുഴുവൻ വിനിയോഗിച്ചു തൻ്റെ ജീവിതം അല്പം മാത്രമേ ഇദ്ദേഹം മെച്ചപ്പെടുത്തിയുള്ളൂ ഭൂരിഭാഗവും തന്നെ പോലെയുള്ളവർക്ക് വേണ്ടി ആ പണം ചിലവഴിക്കുവാനായി ഇദ്ദേഹം തീരുമാനിച്ചു ഇപ്പോൾ നമ്മൾ കേട്ട ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് നമ്മളോട് പറയുന്നത് കഠിനമായ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന പലരും വലിയൊരു ഭാഗ്യം വന്നപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു ഒരു മലയാളിയായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ അയാൾ എങ്ങനെയൊക്കെ ആയിരിക്കാം പ്രവർത്തിക്കുവാൻ സാധ്യത ഉണ്ടാവുക നിങ്ങൾക്കാണ് ഒരു വൻതുക ലോട്ടറി അടിക്കുന്നതെങ്കിൽ ആത്മാർത്ഥമായി കമന്റ് ചെയ്യുക നിങ്ങൾ എന്തു ചെയ്യും ലോട്ടറി അടിക്കുന്ന ദരിദ്രർ അനേകമാണ് കാരണം ലോക ജനസംഖ്യയിൽ ബഹുഭൂരിപക്ഷവും ദരിദ്രരാണ് ലോട്ടറിയിലൂടെ ജീവിതം മെച്ചപ്പെട്ടിട്ടുള്ളവർ വളരെ കുറച്ചാണ് എന്നാൽ ലോട്ടറി മൂലം ജീവിതം നശിച്ചു പോയിട്ടുള്ളവർ വളരെ അധികമാണ് നമ്മൾ കേട്ട ലോട്ടറി അടിച്ചവരിൽ ആരുടെ പ്രവൃത്തിയാണ് നിങ്ങളെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് പറയാനുള്ളതും കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം